പ്രാചീന ഗ്രീസിലെ പേരെടുത്ത തത്വചിന്തകരിൽ ഒരാളായിരുന്നു പ്ലേറ്റോ. പാശ്ചാത്യ തത്വചിന്തയിലെ ഏറ്റവും വലിയ നാമമായ സോക്രട്ടീസിന്റെ ശിഷ്യനും വിഖ്യാത ഗ്രീക്ക് ചിന്തകൻ അരിസ്റ്റോട്ടലിന്റെ ഗുരുവുമായിരുന്നു അദ്ദേഹം. ഗ്രീസിലെ ഏതൻസിലായിരുന്നു ജനനം. മാതാപിതാക്കൾ സമ്പത്തും സ്വാധീനവുമുള്ളവർ. രാഷ്ട്രീയമായി ഗ്രീക്ക് ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം ജനിക്കുമ്പോൾ പെരിക്കിൾസ് മരിച്ചിട്ട് ഒരു വർഷവും ഗ്രീസിന് ഏറെ നാശവും അപമാനവും വരുത്തിവെച്ച പെലപ്പനേഷ്യൻ യുദ്ധം തുടങ്ങിയിട്ട് 4 വർഷവുമായിരുന്നു. തന്റെ ബാല്യകൗമാരി യൗവനങ്ങൾ മുഴുവൻ നീണ്ടുനിന്ന യുദ്ധവും പെരിക്കിൾസിന്റെ മരണത്തെ തുടർന്ന് അരങ്ങേറിയ എണ്ണമില്ലാത്ത രാഷ്ട്രീയ ഉപജാപങ്ങളും കണ്ടാണ് അദ്ദേഹം വളർന്നത്. രാഷ്ട്രീയക്കാരോട്, പ്രത്യേകിച്ച് ജനസാമാന്യത്തിന്റെ കയ്യടി മോഹിക്കുന്ന ജനാധിപത്യവാദികളോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവത്തെ ഈ അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തത്വചിന്തയുമായുള്ള തന്റെ ആയുഷ്കാല സൗഹൃദം അദ്ദേഹം തുടങ്ങുന്നത് സോക്രട്ടീസിന്റെ ശിഷ്യൻ ആയതിനു ശേഷമാണ്. BC 399 സോക്രട്ടീസ് കൊല്ലപ്പെടുമ്പോൾ ഈജിപ്തിലേക്കും പിന്നെ ഇറ്റലിയിലേക്കും അദ്ദേഹം പോയി. പിന്നീട് ഏതൻസിൽ മടങ്ങിയെത്തിയ അദ്ദേഹം അവിടെ ഒരു തത്വചിന്ത പാഠശാല സ്ഥാപിച്ചു. വിജ്ഞാന ദേവതയായ അഥീനയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട അക്കാദമി എന്ന ഒലിവുമരത്തോട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ആ വിദ്യാലയം അക്കാദമി എന്ന് വിളിക്കപ്പെട്ടു. അറിവ് പകരുന്നതിന് സോക്രട്ടീസിന്റെ മാർഗമായ വാദപ്രതിപാദങ്ങളുടെ മാർഗം തന്നെയാണ് പ്ലേറ്റോയും പിന്തുടർന്നത്. തന്റെ കൃതികളിലും അദ്ദേഹം പിന്തുടർന്നത് അക്കാദമിയിലെ അധ്യാപന ശൈലിയായ വാദപ്രതിപാദങ്ങളുടെ മാർഗം തന്നെയാണ്. അസാമാന്യ പ്രതിഭയുള്ള ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന പ്ലേറ്റോ സോക്രട്ടീസിനെ വെറുതെ പകർത്തിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രകടിപ്പിക്കപ്പെട്ട ആശയങ്ങൾ സോക്രട്ടീസിന്റെ പഠനങ്ങളോട് മിക്കവാറും ഒത്തുപോകുന്നവയായിരുന്നു. ഇതിൽ യൂതിഫ്രോ എന്ന ഡയലോഗ് മനുഷ്യകർമ്മങ്ങളുടെ ശരാശരികളെക്കുറിച്ചും വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണമാണ്. ദൈവങ്ങളെ ബഹുമാനിക്കുക, യുവജനങ്ങളെ വഴിപിടിപ്പിക്കുക എന്നീ ആരോപണങ്ങൾക്ക് വിചാരണ ചെയ്യപ്പെട്ട സോക്രട്ടീസ് ഏതൻസിലെ ന്യായാസനത്തിന് മുമ്പിൽ മറുപടി പറയുന്നതാണ് അപ്പോളജിയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വിധി നടപ്പാക്കുന്നതും കാത്ത് തടവിൽ കഴിയുന്ന സോക്രട്ടീസ് തന്നെ സന്ദർശിക്കുന്ന ശിഷ്യന്മാരും സുഹൃത്തുക്കളുമായി നടത്തുന്ന സംഭാഷണമാണ് ക്രിറ്റോ. തടവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ഉപദേശം സോക്രട്ടീസ് നിരസിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ പൗരൻ രാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നത് ശരിയോ എന്ന വിഷയം ഈ കൃതി ചർച്ച ചെയ്യുന്നു. ബെനോ, ഫേദോ, തിയറി ഓഫ് ഫോംസ്, സിംബോസിയം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മധ്യകാല രചനകളിൽ പെടുന്നവയാണ്. ഇതിൽ സിംബോസിയം എന്ന ഡയലോഗിന്റെ വിഷയം പ്രേമമടക്കമുള്ള മനുഷ്യവികാരങ്ങളാണ്. പ്ലേറ്റോയുടെ മധ്യകാല രചനകളിൽ പെടുന്ന ഒന്നാണെങ്കിലും മനുഷ്യ ചിന്തയിന്മേൽ അത് ചെലുത്തിയ സ്വാധീനം പരിഗണിക്കപ്പെടുമ്പോൾ ഏറെ പരിഗണിക്കപ്പെടേണ്ട ഒരു കൃതിയാണ് റിപ്പബ്ലിക്. നീതിയാണ് ഇതിലെ ചർച്ചാ വിഷയം. നിയമങ്ങൾ എന്ന പൂർത്തിയാക്കപ്പെടാത്ത ഒരു കൃതിയും പ്ലേറ്റോയുടേതായുണ്ട്. പ്ലേറ്റോയുടെ ജീവിതാന്ത്യം ചരിത്രകാരനായ വിൽ ഡുറാന്റ് തത്വചിന്തയുടെ കഥ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാത്രിയിൽ നിശബ്ദം, ആർഭാടങ്ങളില്ലാതെ, ഇത്തിരി ഉറക്കത്തിൽ നിന്ന് എന്നേക്കുമായുള്ള ഉറക്കത്തിലേക്ക് അദ്ദേഹം കടന്നുപോയെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഏതൻസ് മുഴുവൻ അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തെ അനുഗമിച്ചു. അതെ, ഇത്തിരി ഉറക്കത്തിൽ നിന്ന് എന്നേക്കുമായുള്ള ഉറക്കത്തിലേക്ക് ലോകത്തിന് അനേകം ചിന്തകൾ സമ്മാനിച്ച് അദ്ദേഹം യാത്രയായി.